അസ്സാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം ഇന്നൊരു വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ഉയന്നു കൊണ്ട് ഉണ്ടാക്കിയ വടയല്ല ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയ വടയാണ് പുറമെ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് പിന്നെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ രണ്ട് കപ്പ് ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചോറോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറോ എടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇനി അരച്ചെടുക്കണം അപ്പം മിക്സിയിൽ കുറച്ചിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇനി റവ വേണം റവ നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ റവ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരച്ച് വെച്ച ചോറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പൊടിച്ച് വച്ചിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂണ് റവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയും ഒന്ന് ക്രഷ് ചെയ്തതാണ് വേണ്ടത് നല്ലോണം പൊടിയരുത് അപ്പം പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിപ്പം ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് ചോറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവപ്പൊടി ഇവിടെ കറക്റ്റാണ് അപ്പോൾ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ലൂസാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി റവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം എന്നിട്ട് കൈയുടെ തള്ള വിരൽ വെച്ചിട്ട് നടുക്കൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ചൂടാക്കിയെടുക്കുന്ന എണ്ണയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഊയുന്ന വട പരത്തുന്നതിലും ഈസിയാണ് ഈ ഒരു വട പരത്തിയെടുക്കാൻ കൈയിൽ അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഞാൻ ഒരു വടയും കൂടി പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട വട ഏകദേശം ആവാനായിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ബാക്കി വരുന്ന ചോറൊന്നും വേസ്റ്റ് വേസ്റ്റാക്കരുത് ഇതുപോലെ നല്ല മൊരിഞ്ഞ വട ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് തിന്നാൻ പിന്നെ പുറമെ നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് പിന്നെ ഊഴ്ന്ന വട ഉണ്ടാക്കുന്നതിൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്നായിരിക്കും കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് മനസ്സിലാക്കാനും പറ്റില്ല ഇത് ചോറ് കൊണ്ടുണ്ടാക്കിയാന്ന് അവർ വിശ്വസിക്കാനും പ്രയാസമായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതും കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക താങ്ക് യു